स्वागत या नम्मुडे क्राफ्टिन आवश्यमाय पेपर स्टिक उंडाक्की एडुक्का अदिनायि न्यूस पेपर आणु ञान इविडे एडुत्तिट्टुळ्ळत् ओरु बांबू स्टिक उपयोगिच्च् इतुपोले पेपर रोल चेय्तेडुक्का നമ്മളിനി ഈ ഉണ്ടാക്കിയെടുത്ത ന്യൂസ് പേപ്പർ റോളിന് പെയിന്റ് അടിക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫെവിക്രിലിന്റെ പേൾ കളറാണ് അതിൻ്റെ റോസ് കളറും ബ്ലാക്ക് കളറും സാധാരണയുള്ള ഫാബ്രിക് കളറിൽ ബ്ലാക്ക് കളർ എടുത്താൽ അത് ഇത്തിരി ഡാർക്ക് കളറായിരിക്കും ഇപ്പം ഈ പേൾ കളറാണ് എടുക്കുന്നതെങ്കിൽ ഇത്തിരി ലൈറ്റ് ആയിരിക്കും നമുക്ക് പെയിന്റ് അടിച്ച് തുടങ്ങാം അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് കുറച്ച് സമയം ഉണങ്ങാൻ വെക്കാം ഇതിപ്പോ കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട് നല്ല ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത റോൾ എടുത്ത് റോസ് കളർ പെയിന്റ് അടിക്കാം നമ്മൾ ഈ ചുറ്റിയതിൻ്റെ ഒപ്പം ഈ ബ്ലാക്ക് ഇതും കൂടെ ചുറ്റുകയാണ് ഇനി നമ്മൾ ഇത് ചുറ്റിക്കഴിഞ്ഞ് ഇത് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് വെക്കണം എന്നാലേ ഇത് സെറ്റാകൂ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇതിങ്ങനെ പിടിച്ചു വെക്കണം എന്നാലേ ഇത് വളഞ്ഞിരിക്കൂ ഇനി നമുക്ക് കൈയൊന്ന് പതുക്കെ അയച്ചു എടുക്കാം ഇത് വളഞ്ഞിരിപ്പുണ്ട് ഇനി നമുക്ക് ഇത് ഈ കമ്പിയിൽ നിന്ന് പതുക്കെ അഴിച്ചു കൊടുക്കാം കണ്ടേ നമുക്ക് നന്നായിട്ട് വളഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അതിനെ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു യെല്ലോ കളർ പേപ്പറും പിന്നെ ഒരു ഓറഞ്ച് കളർ പേപ്പറും ആണ് ഇനി എങ്ങനെയാ പൂവ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതാ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു വളയാണ് വള ഇങ്ങനെ ഈ പേപ്പറിൽ വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചെടുക്കണം ഞാൻ കുറച്ച് സർക്കിൾ ഇവിടെ വരയ്ക്കുകയാണ്
വരച്ചെടുത്തു. ഇനി കത്രിക വെച്ചിട്ട് നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഫ്ലവറിന് ആവശ്യമായ പേപ്പർ നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂവ് ഉണ്ടാക്കി തുടങ്ങാം. ദാ ഒരു സർക്കിൾ ഞാൻ എടുത്തു. ഫ്ലവേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് പശ തേക്കണ്ട, കുറച്ച് പശ തേച്ചാൽ മതി. ഒരുപാട് പശ തേച്ചാല് ഇത് ഒട്ടി വരാൻ താമസം എടുക്കും. ഞാൻ ഒന്നിടവിട്ട് ഒന്നിടവിട്ടാണ് ഇപ്പൊ ഈ രണ്ട് കളറും ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗം വരെ പൂവ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇങ്ങോട്ടേക്ക് ഒട്ടിക്കണ്ട, നമുക്കിത് ഫ്ലവർ വേസിൽ വെക്കാനുള്ളതുകൊണ്ട് ഇവിടെ പൂവ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ പിങ്ക് സ്റ്റിക്കിലും കൂടെ ഒട്ടിച്ചു കൊടുക്കാം.
നമ്മൾ ഫ്ലവർ ഒക്കെ ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയില്ലേ. വീട്ടിൽ വെള്ളമൊക്കെ വാങ്ങുന്ന പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ, അതിന്റെ അടിഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഞാൻ ബ്ലാക്ക് പെയിന്റ് എടുത്ത് ഒരു കോട്ടേ ഞാൻ ഇവിടെ മൊത്തത്തിൽ അടിച്ചുള്ളൂ. പിന്നെ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈനിന് വേണ്ടി ഗിൽറ്ററും കൂടെ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഇത് വെക്കാം. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതിനധികം വെയിറ്റ് ഇല്ല. നമ്മൾ ഈ സ്റ്റിക്ക് എടുത്ത് വെക്കുമ്പോ ഇത് മറിഞ്ഞ് താഴെ വീഴും. നമ്മളൊരു വെയിറ്റിന് വേണ്ടി ഇവിടെ വേസ്റ്റ് പേപ്പർ എടുത്ത് വെക്കുകയാണ്. വേസ്റ്റ് പേപ്പർ വെച്ചില്ലെങ്കിലും പെബിൾസോ അല്ലെങ്കിൽ മുത്തോ അല്ലെങ്കിൽ കല്ലോ വല്ലോ വെച്ചാൽ മതി ഒരു വെയിറ്റിന് വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ഇപ്പൊ വേസ്റ്റ് പേപ്പർ ആണ് എടുക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ.